എന്റെ പേര് ബിന്ദു, ഞാൻ നാഗമ്പടത്ത് തന്നെയാണ് എന്റെ വീട്. എവിടെ? നാഗമ്പടം. ഇവിടെ തന്നെയാ? ഇവിടെ തന്നെയാ. ഓക്കേ. ചെറുപ്പം മുതൽ അന്തോലി സുന്നാളിന്റെ പള്ളി ഇടവകയായ കാരണം അന്തോലി സുന്നാളിന്റെയും മാതാവിന്റെയും നോവേനൊക്കെ കൂടി വളർന്നവളാണ് ഞാൻ. അതിന്റെ ഒത്തിരി അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് എനിക്ക്. 11 വർഷമായിട്ട് UAE അബുദാബിയിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് 4 വർഷമായിട്ട് നാട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പം നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം അന്നേരം ഞാനെല്ലാം ഇവിടെ നിന്ന് ബസ് വന്നിറങ്ങുമ്പം ഇവിടുന്ന് പ്രാർത്ഥന കേൾക്കാറുണ്ട്, എന്നാലും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. താമസിക്കുന്ന എവിടെയാ? നാഗമ്പടം. നാഗമ്പടം. ഇവിടുന്ന് പ്രാർത്ഥന കേൾക്കാറുണ്ടെന്ന്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും, അത് കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടുന്ന് പരിപാടി കഴിയുകയും ചെയ്യുമായിരുന്നു അല്ലേ? എന്നത്തെ കാര്യം പറയുന്നേ? കഴിഞ്ഞ വർഷം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ പരിപാടി കഴിയുന്നത് ഇവിടെ 7:30 വരെയല്ലേ? അല്ല, അന്നേരം ഞാൻ പറയായിരുന്നു ആ സമയത്ത് ശുശ്രൂഷ എല്ലാം കഴിയും. എന്നാലും തിരി കത്തിക്കാനൊക്കെയായിട്ട് ഇവിടെ വരുമായിരുന്നു. ശുശ്രൂഷ കൂടാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് പുറത്തോട്ട് പോകണമെന്നൊരു ആവശ്യം, അതൊരാവശ്യമായിട്ട് വന്നു. അപ്പൊ ഓൾറെഡി 40 വയസ്സ് കഴിഞ്ഞപ്പം പിള്ളേരെല്ലാരും ഇനി ഏജ് ഓവർ ആയി, ഒരിടത്തും പോകണ്ടെന്ന് ഓർത്തോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് എന്റെ കൂടെയുള്ള ഒരു കൊച്ചു പറഞ്ഞത് ചേച്ചി OET പഠിക്ക്, UKയിലോട്ട് പോകാലോ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓർത്ത് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം BSc എല്ലാം കഴിഞ്ഞ് ഞാനാണ് GNM ആണ്, അത്രയും ഉള്ളൊരു അറിവ് എനിക്കില്ല. അപ്പം OET ഒക്കെ പഠിക്കണമെന്ന് ഓർത്തോണ്ടിരുന്ന് കഴിഞ്ഞപ്പം ആ പിള്ളേർ പിന്നെയും പിന്നെ നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ OET ക്ലാസ്സിന് ചേർന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പിള്ളേരെയും പഠിപ്പിക്കണം, അതിനിടയ്ക്ക് ഞാൻ OET പഠിച്ചു. ആയത് 2 പ്രാവശ്യം എഴുതി, കിട്ടിയില്ല. എന്നാലും തീരെ മോശമുള്ള സ്കോർ അല്ല എനിക്ക് കിട്ടിയത്, നല്ലൊരു സ്കോർ തന്നെയാണ് കിട്ടിയത്. പക്ഷെ പോകാനുള്ള സ്കോർ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ UK പോകണം, അപ്പോൾ ഞാൻ 3rd പ്രാവശ്യം അങ്ങനെ വേണ്ടെന്ന് ഓർത്തിരുന്നതാണ്. എന്നാലും എക്സാം 24th കഴിഞ്ഞ വർഷം 24th എക്സാം എഴുതി എന്നും ഇവിടെ വന്ന് തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും വരും. ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ വന്ന് എല്ലാ ദിവസവും ഇവിടെ വന്ന് തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് അറിയുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ, അപ്പോൾ UK മാത്രമാണ്, ഞാൻ വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ റിസൾട്ട് അറിയുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു എറണാകുളത്ത് ഒരു അയർലൻഡിൻ്റെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ചേച്ചി പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് OET ഇല്ല അതെങ്ങനെ ഞാൻ പോയി അറ്റൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ചേച്ചി ഇപ്പോൾ OET ആവശ്യം ഇപ്പം വരത്തില്ല, അത് കഴിഞ്ഞ് പേപ്പറൊക്കെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തേ വരത്തുള്ളൂ, ചേച്ചി പോകാൻ പറഞ്ഞു. അങ്ങനെ ആ കൊച്ചൊരു 8-9 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് പോകാൻ പറഞ്ഞുണ്ട്. ഇങ്ങനത്തെ പിള്ളേരെയൊക്കെ നമ്മൾ എവിടെയാണ് കാണാനെ? ഇവിടെ നിർബന്ധിച്ചു ഞാൻ പോകത്തില്ല, എനിക്ക് OET ഇല്ലെന്ന് പറഞ്ഞ് ഇവിടെ ബലം പിടിക്കുമ്പോൾ ചേച്ചി എടുക്കുക 3-5-8 തവണ വിളിക്കണമെങ്കിൽ. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ബയോഡേറ്റിൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞു, അപ്ഡേറ്റഡ് അവസാന ലക്ഷ്യം അക്കാണ്ട് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, കാരണം ഇപ്പോൾ ജോലി കിട്ടും അവർക്ക് കിട്ടുമ്പോൾ ബയോഡേറ്റിൻ്റെ കയ്യിൽ ഇല്ലെന്ന്. ഉടനെ ആ കുട്ടി അതിൻ്റെ ബയോഡേറ്റ് അയച്ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അടിച്ച് ചേച്ച് പോകാം. ദൈവ മക്കളെ നോക്കി, ഇങ്ങനത്തൊക്കെ മനുഷ്യന്മാർ ലോകത്തെപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ. കൈയടിച്ച് കർത്താവിൻ്റെ മാത്രം കൊടുത്തേരെ സ്വന്തം ബയോഡേറ്റ അയച്ചത് ഇതുപോലെ കടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വേറൊരു നിവൃത്തിയില്ലെന്ന്, പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ, പറയുന്ന വർത്താനം കേട്ടില്ല, പറയുന്നത് വേറെ നിവൃത്തിയില്ലല്ലോ. ആരാണ് നമ്മളാരാണ് നിർബന്ധിച്ചിട്ട് UKക്ക് വിടുന്ന പോലെ? എന്നിട്ട് ബയോഡേറ്റ ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ എപ്പോഴും എൻ്റെ ഒരു ആശ്രയം അന്നേരം എപ്പോഴും പ്രാർത്ഥനയും ബൈബിൾ വായനയും ഉണ്ടായിരുന്നു. ബൈബിള് വായിക്കുമ്പോഴൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവാ മോളെ, അപ്പോൾ പോസിറ്റീവ് അല്ലേ കൊച്ചേ? ഹല്ലേലുയാ. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂ ആദ്യം എല്ലാവർക്കും ഉള്ള പോലെ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂറോളം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്റർവ്യൂ ആയിരുന്നു പക്ഷെ അത് മൊത്തം എനിക്കൊരു കൂട്ടുകാരിയോട്, വേറൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരിയോട് വർത്താനം പറയുന്ന പോലെ മാത്രം എനിക്ക് തോന്നിയത്. ദൈവമേ, അങ്ങനെ ടോക്കിംഗ് ടു എ ഫ്രണ്ട്, ഒരു സുഹൃത്തിനോട് വാർത്ത, ഒരു വലിയ ഇന്റർവ്യൂ, എല്ലാവരും ടെൻഷൻ അടിച്ച് വരിക, പലതവണ പല നോക്കുന്ന ഒരു കൂട്ടുകാരിയോട് വർത്താനം പറയുന്ന പോലെ ഇന്റർവ്യൂ. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ജയിച്ചു, അന്നേരം ഭയങ്കര സന്തോഷമായി. ഒരു ഓഫർ ലെറ്റർ വന്നു, ഭയങ്കര സന്തോഷം. പക്ഷെ ആ സന്തോഷം കുറച്ച് നേരത്തേക്കുള്ളു. പിന്നെ ഓർത്ത് OET ഞാൻ എഴുതിയിരിക്കുകയാണ്, റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ എന്നോർത്ത്. പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ്, അന്ന് ഞാൻ ഇവിടെ വന്ന് പള്ളി വന്ന് ഓഫർ ലെറ്ററും വന്ന് അന്തോലി സുന്നാളിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എനിക്ക് അയർലൻഡിൽ പോകാൻ പറ്റുന്നിടം വരെ ഞാനിവിടെ വന്നോളാം, എനിക്കൊന്ന് പോകാനുള്ള സാഹചര്യം ഒപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഒന്ന് ഒപ്പിച്ചു കൊടുത്തേക്കണമെന്ന്, അയർലൻഡിൽ പോകാനുള്ള പരിപാടി സാഹചര്യം ഒന്ന് ഒപ്പിച്ചു കൊടുത്തേക്കണമെന്ന്. അതുവരെ ഞാൻ വരുന്നൊക്കെ അങ്ങോട്ടൊന്ന് പറഞ്ഞു. അന്ന് റിസൾട്ട് വന്നു, പക്ഷെ ഞാൻ അത് നോക്കിയില്ലായിരുന്നു. മെയില് അത്രയ്ക്ക് ധൈര്യമാണ്, നോക്കിയില്ല, മെയില് നോക്കിയില്ല. പിറ്റേ ദിവസം ഡ്യൂട്ടി, അല്ല അന്ന് വൈകിട്ട് നൈറ്റ് ആയിരുന്നു ഡ്യൂട്ടി. ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് മൊബൈൽ റിസൾട്ട് വന്നു നിറഞ്ഞത്. പിന്നെ ചെക്ക് ചെയ്യാനുള്ള ധൈര്യം വന്നില്ല. അത് കാരണം ഞാൻ നമ്മളായിട്ട് എന്തിനാ ഒരു കാർഡിയാക് അവസ്ഥ.
തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞു നോക്കിക്കോളാൻ പറഞ്ഞല്ലേ. അല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നു, ഇവിടെ വന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, എന്റെ വീട്ടിൽ ഹസ്ബൻഡ് മാത്രമേ അറിയത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അന്തുലി സ്വാമി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, വീട്ടിൽ പോയി കൊന്ത ചൊല്ലി ബൈബിൾ വായിച്ചു. എന്നാലും എനിക്ക് മര്യാദ പഠിച്ചെന്തായാലും മര്യാദ പഠിച്ചിട്ടുണ്ടോ? ചാടിക്കേറും തോന്നുന്നില്ല. ബൈബിൾ വായിച്ചു, കൊന്ത ചൊല്ലി, നോവേനയും ചൊല്ലി, പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് അവസാനം ഞാൻ റിസൾട്ട് നോക്കി കഴിഞ്ഞു. അവസാനമാണ് നോക്കി മോളെ കൈയടിച്ച് കർത്താവിന് മൊത്തം കൊടുത്തേ. നീ ഒരു കാര്യം ചെയ്യേണ്ടത് അങ്ങനെയാ, ഒരു തീരുമാനം എടുക്കേണ്ടത് അങ്ങനെയാ. പ്രാർത്ഥിച്ച് 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 ഒരു കുറവുണ്ടാവില്ല. പ്രാർത്ഥിച്ചത് മറ്റേ ചേച്ചി പോലെ പ്രാർത്ഥിച്ചത് പോരാന്ന് തോന്നുക. എന്നിട്ട് തുറന്നു കഴിഞ്ഞപ്പോ അയർലൻഡ് സ്കോർ തന്നെ എനിക്ക് കിട്ടി. കൈയടിച്ച് കർത്താവിന് മൊത്തം കൊടുത്തേ. ഹല്ലേലൂയാ. എനിക്ക് എങ്ങനെ അത്, ഞാൻ പെട്ടെന്ന് ബൈബിൾ, എനിക്ക് ആരോടും പറയാൻ തോന്നിയില്ല, പെട്ടെന്ന് ബൈബിൾ എടുത്ത് വായിക്കാനാണ് തോന്നിയത്. എന്റെ കൈയടിച്ച് അഭിഷേകം വരുന്നുണ്ടോ മക്കളെ? എനിക്ക് അന്നേരം സങ്കീർത്തനം 118 വിജയത്തിൽ സന്തോഷം എന്നും പറഞ്ഞല്ല, വിജയത്തിൽ നന്ദി എന്നും പറഞ്ഞു 118, അതാണ് എനിക്ക് കിട്ടിയത്. അതിനകത്തൊരു വാചകമുണ്ട്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീരും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. അതിനകത്തുള്ള വാക്യങ്ങളെ പഠിച്ചു. അത് കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞ പഴയ സ്കോർ വെച്ച് നോക്കുമ്പോ എനിക്ക് വേണമെങ്കിൽ UK പോകാമായിരുന്നു. എല്ലാരും പറഞ്ഞു അയർലൻഡ് സ്കോർ. UK കിട്ടുക. UK അല്ല കൂടുതൽ വേണ്ടേ? അല്ല, UK അയർലൻഡ് ആണ് കൂടുതൽ. അയർലൻഡ് ഒന്നിച്ച് ബി വേണം. UK ആണെങ്കിൽ ക്ലബ് ചെയ്ത് പോകാം. മതി. അപ്പം UK പോകാനുള്ള സ്കോർ ഉണ്ട്. എല്ലാവരും പറഞ്ഞു UK പോകാൻ പിന്നെ പ്രോസസ്സിങ് എളുപ്പമായിരിക്കും, അയർലൻഡ് ഭയങ്കര പാടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നെ ഞാൻ ചോദിച്ചിട്ടല്ല ദൈവം എനിക്ക് തന്നത്, അതുകൊണ്ട് ഞാൻ അയർലൻഡ് തന്നെ നോക്കുന്നുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചില്ലേ UK പോകണമെന്ന് പ്രാർത്ഥിച്ചത്, പക്ഷെ ദൈവം എനിക്ക് തന്നത് അയർലൻഡാണ് തന്നത്. ആദ്യം പിന്നെ മാറ്റിയില്ലായിരുന്നു. ഇടയ്ക്ക് ഇല്ല, അയർലൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഓൾറെഡി 23 എക്സ്പീരിയൻസ് ഉണ്ട്. അയർലൻഡിന്റെ പ്രോസസ്സിങ് ഇത്രയും വർഷത്തെ എല്ലാ പേപ്പറും കളക്ട് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഒഴിച്ച് ബാക്കി എല്ലാ ഹോസ്പിറ്റലുകാരും തരിയേലം തന്നെ ഉറപ്പിച്ച് പറഞ്ഞാണ്, തരിയേലെന്ന് പറഞ്ഞതാണ്. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ഇവർ തരും എനിക്ക്, അല്ലെങ്കിൽ എന്നെ മാതാവ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് കൊണ്ടുപോകത്തില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ദൈവമക്കളെ, ദൈവം നിന്നെ ഒരു വഴിയിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ ലക്ഷ്യത്തിൽ എത്തിക്കും. ഹല്ലേലൂയാ. നിന്നിൽ ദൈവം ആരംഭിച്ച് സമാരംഭിച്ച സൽകൃത്യം അവിടുന്ന് പൂർത്തിയാക്കും. ഹല്ലേലൂയാ. അങ്ങനെ അവസാനം തടസ്സങ്ങളൊക്കെ എല്ലാം ഉണ്ടെങ്കിലും അതൊരു യാതൊരു കുഴപ്പമില്ലാതെ അതെല്ലാം നീക്കി എല്ലാ പ്രോസസ്സിംഗ് ഒരു കുഴപ്പമില്ലാതെ നടന്നു. ഇപ്പം എൻ്റെ വിസ വന്നു. അടുത്ത ശനിയാഴ്ച 15 ഉണ്ട്. പിന്നത്തെ ശനിയാഴ്ച ഞാൻ പോവാണ്. അപ്പം 15-ാം തീയതി ഇല്ല ഇവിടെ? ഇല്ല, 11-ാം തീയതി. 11-ാം തീയതി പോകും. 11-ാം തീയതി. ഓക്കേ മക്കളെ, ഹല്ലേലൂയാ. വെറുതെ ഒന്ന് ആഗ്രഹിച്ചോ, ആഗ്രഹം പോലും ഇല്ല. നാരായണ മുന്തിത്തള്ളി മരം കയറ്റിച്ചതാണ്. ഞാൻ അടുത്ത് എല്ലാരും പോവാണ്. അതോ മോള്, ഞാൻ തന്നെ പോകുന്നു. പിന്നെ ബാക്കി ഈ പേപ്പർ വർക്കിന് ഓരോ ഹോസ്പിറ്റലിലും എനിക്ക് ഒന്ന് ഡൽഹിയിലായിരുന്നു, ഒന്ന് പഞ്ചാബിലായിരുന്നു, ഒന്ന് അബുദാബിയിലായിരുന്നു. ഈ 3 സ്ഥലത്ത് മേടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര, എനിക്ക് പോയി മേടിക്കാനുള്ള സാഹചര്യം പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തരെയും എനിക്ക് അറിയാൻ മേലാത്ത ആൾക്കാരെയാണ് അവരെ ഏൽപ്പിച്ചു വിട്ടത്. അവര് യാതൊരു മടിയില്ലാതെ സംഭവം നടക്കും. പല പ്രാവശ്യം ആ ഹോസ്പിറ്റലിൽ അവര് തന്നെ കയറി ഇറങ്ങി അവര് മേടിച്ചു തന്നത് എനിക്ക് പേപ്പർ. ഒരു ബന്ധമില്ലാത്തവരൊക്കെ നമുക്ക് വേണ്ടി ജോലിയാ. കർത്താവിന്റെ രീതിയാ മക്കളെ, നമുക്ക് ആരും ഇല്ലെന്നൊന്നും വിചാരിക്കുന്നു. നിനക്ക് ദൈവം ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാവരും ഉണ്ട്, ദൈവം ഇല്ലെങ്കിൽ നിനക്ക് ആരുമില്ല. നമുക്ക് ഒരു പരിചയം വേണ്ട, നമുക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യന്മാരെ കൂടെ നമുക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയാ. എല്ലാ ചൊവ്വാഴ്ച ഞാൻ ഫാസ്റ്റിംഗ് എടുത്താണ് വന്നോണ്ടിരുന്നത്. അച്ഛൻ എപ്പോഴും പറയല്ലോ, OET IELTS ഇംഗ്ലീഷ് ടെസ്റ്റ് അല്ല, ദൈവത്തെ അറിയാനുള്ള ഒരു ടെസ്റ്റാ. അത് എന്റെ ജീവിതത്തിൽ അതൊരു യാഥാർത്ഥ്യമായിരുന്നു. ഉപവാസം എടുത്തോ, നോയമ്പ് എടുത്തൊക്കെ പ്രാർത്ഥിച്ചു ചോദിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു വേറൊരു കാര്യം, 4 വർഷം മുന്നേ സംഭവിച്ചാണ്, എനിക്ക് എപ്പോഴും ഈ അലർജിയുടെ ചുമ വരും. ഫാനിൻ്റെ കാറ്റടിച്ചാൽ, AC ഇങ്ങനെയൊക്കെ അടിച്ചാൽ. ഒരു പ്രാവശ്യം ഇങ്ങനെ അബുദാബിയിലായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചുമ വന്നിട്ട് മാറുന്നില്ലായിരുന്നു, കണ്ടിന്യൂസ് ചുമയായിരുന്നു. അപ്പോൾ 1 മാസത്തോളം ഞാൻ മരുന്ന് കഴിച്ചു, എന്നിട്ടൊന്നും മാറുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് ടെസ്റ്റ് ഉണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടി ഞാൻ ആദ്യം പള്ളി വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ഈശോയെ ഞാനൊന്ന് കുർബാന സ്വീകരിക്കും, കുർബാന നീ ഉണ്ടെന്ന് എനിക്കറിയാം, ഈ കുർബാന സ്വീകരണത്തോടുകൂടി എൻ്റെ ഈ ചുമ മാറ്റി തരണേന്ന്. അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കുർബാന സ്വീകരിച്ചു, ആ നിമിഷം തന്നെ എൻ്റെ ചുമ പൂർണ്ണമായിട്ട് അത് മാറ്റി തന്നെ ഈശോ. എൻ്റെ ഭർത്താവെ, ഇനിയെങ്കിലും നമ്മുടെ കണ്ണു തുറക്കണ്ടേ? സ്വീകരിച്ച കുർബാന പോയല്ലോ അല്ലേ? ഇന്ന് സ്വീകരിച്ച കുർബാന നിന്റെ ജീവിതത്തിൽ എന്ത് അത്ഭുതം ചെയ്തു!
പിന്നെ എൻ്റെ മോൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് ബീസ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു. അതും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു തടസ്സവും ഇല്ലാതെ ബി സി ഐക്ക് തന്നെ അഡ്മിഷൻ കിട്ടി. ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ട പോലെ നിനക്ക് ഇനിയും കർത്താവ് നീ ചെല്ലുന്നിടത്തെല്ലാം ദൈവദൂതന്മാരും നിന്റെ ചുറ്റിലും ഉണ്ടാകട്ടെ. യാതൊരു തടസ്സം ഉണ്ടാകും. നിന്റെ കുടുംബാനുഗ്രഹം ജീവിതം കളി മക്കൾ ശബരാന താഹബാര ദൈവാനുഗ്രഹിക്കട്ടെ. ിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കും.